എന്റെ മൂഡാകെ പോയിരിക്കുക. ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാലേ നിന്റെ ഉള്ള മൂഡ് കൂടി പോവും. എണീറ്റ് പോടാ അവിടെ. വാമനൻ മഹാബലിയെ ചവിട്ടി പിടിച്ച പോലെ നിന്റെ തന്തയെ മൂന്നൂര് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അയ്യോ, ആ 999 വണ്ടിയുടെ ഓണർമാരല്ലേ, അവര് 200,000 രൂപ കൂടി വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്കിളുടക്കി മൂടൊന്നുകൂടി പോയോ? അതൊരു തല്ലുകടത്താനുള്ള മൂട് വന്നോ? അവന്മാരെ നേരി കണ്ട പ്രശ്നോ? നിന്നെ ഒരു കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ പ്രശ്നം? തല്ലിനും വഴക്കിനൊക്കെ പോയ ആകെ അലമ്പാവും. തറകളാ. അയ്യോ അയ്യോ, ദ്രോഹികളെ കാലൊന്ന് ഇളക്കി ചവിട്ടടാ. ആദ്യം പൈസ കൂടെ ഇളക്ക്, അന്നത്തെ 5 കാലും ഇളക്കാം. എടാ അല്ലെന്നെ കഴുത്തി ചവിട്ടുമ്പോ നോക്കണം, കാറ്റ് പോവും. മോനെ മക്കളെ, അച്ഛനെ രക്ഷിക്കടാ, നരസിംഹനെ ചവിട്ട് കൊല്ലുന്നു. അപ്പൊ ഇതാണല്ലേ മോൻ. മോനെ അച്ഛൻ എന്ത് ചെയ്യണം? ആദ്യം അച്ഛനെ വിട്, എന്നിട്ട് സംസാരിക്കാം. ആ പറഞ്ഞത് ന്യായം. കണ്ടിട്ടൊരു മര്യാദ രാമനാണെന്ന് തോന്നുന്നു. കാലെടുത്തോടെ, ആ എടുത്തോ. ഇത് 100,000 രൂപയുടെ ചെക്ക. ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ വീണ്ടും കാശ് ചോദിക്കുന്നത് തെണ്ടിത്തരാന്നാ പറയാ. പക്ഷെ ഞാനത് പറയുന്നില്ല. എന്നാ ഞങ്ങളും തെണ്ടിത്തരം പറയുന്നില്ല. അച്ഛന്റെ തലയിലിരുന്ന സാധനം എടാ, ഈ കടലാസ് ഒപ്പിട്ട് തരാൻ പറ. ഒപ്പിടിപ്പിച്ച് അവരെ വിട്ടേക്ക്. എന്നാ ഒപ്പിടും. ഞാൻ കുട്ടമ്പിള്ള സാർ. നിങ്ങൾ ആരാ മിസ്റ്റർ ഇതിനകത്തേക്ക് കയറ്റിവിട്ടത്? എന്നെ എങ്ങും ആർക്കും ഒരിക്കലും തടയാൻ പറ്റിയിട്ടില്ല. കുട്ടമ്പിള്ള സാറിന് തോന്നുന്നത് കുട്ടമ്പിള്ള സാർ ചെയ്യും. അതെന്റെ സീറ്റാ. നീ ജനിച്ചപ്പോഴേ കൊണ്ടുവന്നാണോ ഈ കസേര? തന്നോട് ആരാ പറഞ്ഞു അതീ കയറിയിരിക്കാൻ? അതും എനിക്ക് തോന്നിയതാ. എണീക്കണം മിസ്റ്റർ, അതിന് എണീക്ക. പറയാനുള്ളത് പറഞ്ഞിട്ട് പോയേക്കാം. അതും കുട്ടമ്പിള്ള സാറിന്റെ ഒരു രീതിയാ. ആ വിവേകത്തിയല്ലോ കൂട്ടുകാരന് കേൾക്കട്ടെ. ഞാനൊരു സീരിയൽ നിർമ്മിക്കുന്നു, നല്ല ഉഗ്രൻ കഥ. സമൂഹത്തിലെ പുത്തൻ പണക്കാരെ കുറിച്ചുള്ള ഒരു കഥ. പേരിട്ടു 1.5 കോടിയും ഒരു കുരങ്ങനും. സാജനെ അതിലെ നായകനായി വിളിക്കാൻ വന്നതാ. നിനക്കാവുമ്പോ ആ റോൾ അഭിനയിക്കേണ്ടി വരില്ല. ജീവിക്കാം, പുത്തൻ പണക്കാരനായി ജീവിക്കാം. എന്താ സമ്മതമല്ലേ? തന്റെ ഒരു കുന്തു കൂടെ വേണ്ട, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഞാൻ പോവാ, പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം, നീ അഭിനയിക്കും എന്റെ സീരിയലില്, നീ അഭിനയിക്കും. ഇല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ച് നിന്റെ ചലനങ്ങൾ ഞാൻ രഹസ്യമായി ഷൂട്ട് ചെയ്യും. എന്താണെന്നറിയോ, ഞാൻ എഴുതിയ കഥയും നിന്റെ കഥയും ഒന്നാണ്. മണിരത്നം പുതിയ പടം എടുക്കുന്നു, തൃഷിയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ നന്ദി. മുറുക്കു കൊണ്ടുവന്നിട്ട് എടുക്കട്ടെ സാർ? എടുക്ക്. നല്ല ടേസ്റ്റാ സാർ.